ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ നിർണായക പോരാട്ടത്തിൽ നിറം മങ്ങിയതിന്റെ പേരിലുള്ള വിമർശനങ്ങൾ കെട്ടടങ്ങും മുൻപ് നെതർലൻഡ്സിനെതിരെയും നിരാശപ്പെടുത്തിയതോടെ ഓപ്പണർ കെ എൽ രാഹുലിനെ എയറിലാക്കി ആരാധകർ. പാകിസ്ഥാനെതിരെ പേസിന് മുന്നിൽ പതുങ്ങിയ രാഹുൽ നെതർലൻഡ്സിനെതിരെ ബൗണ്ടറി അടിച്ചു തുടങ്ങിയെങ്കിലും പക്ഷേ അധികനേരം മുന്നോട്ട് പോകാനായില്ല. 12 പന്തിൽ 9 റൺസ് മാത്രമെടുത്ത് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി രാഹുൽ മടങ്ങി. റിവ്യൂ എടുക്കാനുള്ള ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഉപദേശം കണക്കിലെടുക്കാതെ രാഹുൽ ക്രീസ് വിട്ടു. പക്ഷേ റീപ്ലേയിൽ പന്ത് വിക്കറ്റിൽ കൊള്ളില്ലെന്ന് വ്യക്തമായി. റിവ്യൂ എടുത്തിരുന്നെങ്കിൽ രാഹുൽ പുറത്താകില്ലായിരുന്നു. പാകിസ്ഥാനെതിരെ 4 റണ്ണെടുത്ത് മടങ്ങിയപ്പോഴേ രാഹുലിനെതിരെ വിമർശനവുമായി എത്തിയ ആരാധകർ തുടർച്ചയായ 2 മത്സരത്തിലും നിരാശപ്പെടുത്തിയതോടെ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനെ എയറിലാക്കുകയും ചെയ്തു. ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ്പിനായി ബാറ്റ് ചെയ്യുന്ന ബാറ്റർ എന്ന സ്ഥിരം വിമർശനം ഏറ്റുവാങ്ങുന്ന രാഹുൽ ഇത്തവണ നെതർലൻഡ്സിന്റെ ഓറഞ്ച് പടയ്ക്ക് മുന്നിൽ പോലും തിളങ്ങാതിരുന്നതാണ് ആരാധകരെ പ്രകോപിപ്പിച്ചത്. ലോകകപ്പിലെ ദുർബലരായ എതിരാളികൾക്കെതിരെ പോലും 75 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന രാഹുലിനെ ടീമിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 5 T20 ഇന്നിങ്സുകളിൽ 2 അർദ്ധസെഞ്ചുറികൾ നേടിയെങ്കിലും രാഹുൽ 3 തവണ 2 അക്കം കടന്നില്ല. 1, 51, 57, 4, 9 എന്നിങ്ങനെയാണ് രാഹുലിന്റെ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ പ്രകടനങ്ങൾ. നെതർലൻഡ്സിനെതിരെ വമ്പൻ സ്കോർ നേടി രാഹുൽ വിമർശകരുടെ വായ അടപ്പിക്കുമെന്ന് കരുതിയെങ്കിലും വിമർശകരെ പോലും പറ്റിച്ചാണ് രാഹുൽ ഇന്നും കുറഞ്ഞ സ്കോറിന് പുറത്തായതെന്ന് ആരാധകർ പറയുന്നു. ഇന്ത്യൻ T20 ടീമിൽ എതിരാളികൾ ഇപ്പോൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ് കൂട്ടുകെട്ടിനെയാണ്. ഇപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി മത്സരങ്ങളിൽ ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ ഇരുവർക്കും സാധിച്ചു. വിരാട് കോഹ്ലിക്കൊപ്പമുള്ള ഈ കൂട്ടുകെട്ടിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് സൂര്യകുമാർ യാദവ്. കോഹ്ലിക്കൊപ്പമുള്ള ബാറ്റിംഗ് ഞാൻ ഏറെ ആസ്വദിക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞ സൂര്യകുമാർ മറുഭാഗത്ത് കോഹ്ലി ഉണ്ടെങ്കിൽ തനിക്ക് ഫ്രീയായി കളിക്കുവാൻ സാധിക്കുമെന്നും തുറന്നു പറഞ്ഞു. കോഹ്ലിയോടൊപ്പമുള്ള ബാറ്റിംഗ് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബാറ്റ് ചെയ്യുമ്പോൾ ലക്ഷ്യം വളരെ വ്യക്തമാണ്. എനിക്ക് നേരത്തെ ബൗണ്ടറികൾ ലഭിച്ചാൽ ഞങ്ങളുടെ കൂട്ടുകെട്ട് നീട്ടിക്കൊണ്ടുപോകുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ എല്ലായ്പ്പോഴും ഷോട്ടുകൾക്കായി നോക്കുന്നു. അതാണ് ഞങ്ങളുടെ കൂട്ടുകെട്ടിന്റെ വിജയരഹസ്യം. കോഹ്ലി മറുഭാഗത്തുണ്ടെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ കളിക്കാൻ സാധിക്കുന്നു, സൂര്യകുമാർ യാദവ് പറഞ്ഞു.